ഹലോ ഗൈസ്, ഞാൻ പിന്നെ എത്തി. നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോ. ഏറ്റവും തുടർന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പംപ്കിൻ ആൻഡ് മെലൻ ഫാമിൻ്റെ ട്യൂട്ടോറിയലാണ്. ഈ ഫാർമ് നിങ്ങൾക്ക് പംപ്കിൻ ഫാമായിട്ടും യൂസ് ചെയ്യാം, മെലൻ ഫാമായിട്ടും യൂസ് ചെയ്യാം. ഈ വീഡിയോയ്ക്ക് ആയിട്ട് കുറച്ചുപേർ നമ്മുടെ കമൻസിലൊന്നും ചോദിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ ഫാം ബിൽഡ് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം താമസിച്ചത് വീഡിയോയിലോട്ട് പോകാം. ഈ ഫാം ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ദാണ്ട ഇതുപോലെ ഒരു ബ്ലോക്ക് മാറ്റണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കയറി നിന്നിട്ട് ദാണ്ട ഈ സൈഡിലോട്ട് ഒരു 16 ബ്ലോക്ക് മാറ്റണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ദാണ്ട ഇങ്ങ അറ്റത്ത് ഈ ബ്ലോക്കിലായിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതേപോലെ തന്നെ ദാണ്ട ഈ ബ്ലോക്കിലായിട്ടും കൂടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് സെൻറ്ററിലായിട്ട് ഒരു ബ്ലോക്ക് മാത്രം വെള്ളം തട്ടാതെ കിട്ടും. ഇനി ആ സെൻറ്റർ ബ്ലോക്കിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ബ്ലോക്കിനെ 2 ബ്ലോക്ക് താഴോട്ട് കുഴിക്കണം. എന്നിട്ട് അതേപോലെ തന്നെ ദാണ്ട ഈ ബ്ലോക്കിൽ നിന്നും കൂടെ 2 ബ്ലോക്ക് താഴോട്ട് കുഴിക്കണം. എന്നിട്ട് ഈ 2 ബ്ലോക്കിലായിട്ട് ഒരു ഡബിൾ ചെസ്റ്റ് വയ്ക്കണം. എന്നിട്ട് ദാണ്ട ഇവിടെ നിന്ന് ഈ സെൻറ്റർ ബ്ലോക്ക് അങ്ങ് മാറ്റിയിട്ട് ആ ചെസ്റ്റിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഹോപ്പർ കൂടെ വെച്ചു കൊടുക്കണം. എന്നിട്ട് ദാണ്ട ഈ ഒരു ബ്ലോക്കിലായിട്ട് ഒരു സ്ലാബും കൂടെ വെച്ചു കൊടുക്കണം. അത്രയും ചെയ്ത് കഴിയുമ്പോൾ ദാണ്ട ഇങ്ങനെ ഉണ്ടാവും കാണാൻ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദാണ്ട ഇങ്ങ് അറ്റം തൊട്ട് അങ്ങ് അറ്റം വരെയും ഓരോ ബ്ലോക്ക് ഇടവിട്ട് ദാ ഇതുപോലെ ഹോ വെച്ച് ടിൽറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദാണ്ട ഈ സൈഡിലോട്ട് വന്നിട്ട് നമ്മളിപ്പോൾ ടിൽറ്റ് ചെയ്ത എല്ലാ ബ്ലോക്കിൻ്റെയും പിറകിലായിട്ട് ഓരോ ഒബ്സർവർ വെച്ച് കൊടുക്കണം. അപ്പോഴെല്ലാ ഒബ്സർവറിൻ്റെയും ആരോ ഇങ്ങോട്ടായിരിക്കും, അത് ഫേസ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടായിരിക്കും. ദാണ്ട ഇതുപോലെ എല്ലാ ഒബ്സർവറിൻ്റെയും ആരോ അതാ ഈ സൈഡിലോട്ടായിരിക്കും, അതുപോലെ ഇതെല്ലാം ഫേസ് ചെയ്തിരിക്കുന്നത് ദാണ്ട ഈ സൈഡിലോട്ടായിരിക്കും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എല്ലാ ഒബ്സർവറിൻ്റെയും രണ്ട് സൈഡിലും പിസ്റ്റൺ വെച്ചു കൊടുക്കണം. ഈ സൈഡിൽ നിന്നോണം വെച്ചു കൊടുക്കാൻ. ഓക്കെ, അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ദാണ്ട ഇങ്ങനെ ഉണ്ടാവും കാണാൻ. പിന്നെ ഇതിൽ ഇത്രയും ഒബ്സർവർ ഉണ്ടാക്കാൻ നിങ്ങളുടെ കയ്യിൽ അയൺ ഇല്ലെങ്കിൽ ഇതിലൊരു 3-4 ഒബ്സർവർ മാറ്റിയിട്ട് അതിരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ബ്ലോക്ക് അങ്ങ് വെച്ചു കൊടുത്താൽ മതി. ഈ ഫാർമ് വർക്ക് ആവാനായിട്ട് ഇവിടെ 4 ഒബ്സർവർ തന്നെ മതി. പക്ഷേ കൂടുതൽ ഒബ്സർവർ ഉണ്ടെങ്കിൽ ഈ ഫാർമ് ഫാസ്റ്റ് ആയിട്ട് വർക്കാവും, ഇല്ല കുറച്ചേ ഉള്ളെങ്കിൽ ഈ ഫാർമ് സ്ലോ ആയിട്ട് വർക്കാവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നിട്ട് ഈ എല്ലാ ഒബ്സർവറിൻ്റെയും പിസ്റ്റൻ്റെയും ബാക്കിലായിട്ട് ദാണ്ട ഇതുപോലെ റെഡ് സ്റ്റോൺ വെച്ച് കൊടുക്കണം. അപ്പോഴിതെല്ലാം തമ്മിൽ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ഒബ്സർവറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ബ്ലോക്കിൽ എന്തെങ്കിലും മാറ്റം വരുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാ പിസ്റ്റണും വർക്കാവും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടിൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ബ്ലോക്കിലും പംപ്കിൻ അല്ലെങ്കിൽ മെലൺ നട്ടു കൊടുക്കണം. ഓക്കെ, അങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സീഡിനെയൊക്കെ ഒന്ന് ബോൺ മീൽ ചെയ്ത് വളർത്തുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത് താനേ വളർന്നോളും, പക്ഷേ ബോൺ മീൽ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വളർന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പംപ്കിനും മെലണൊക്കെ കിട്ടി തുടങ്ങും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫാർമിൻ്റെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പിസ്റ്റൻ്റെ പുറത്തായിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് അതിലായിട്ട് ഒരു ഡർട്ട് വയ്ക്കണം. എന്നിട്ട് ആ ടെമ്പററി ബ്ലോക്കിനെ അങ്ങ് പൊട്ടിച്ച് കളയണം. എന്നിട്ട് ഇവിടെ തൊട്ട് അങ്ങ് അറ്റത്തിരിക്കണം പിസ്റ്റൺ വരെയും ഡർട്ട് വെച്ച് കൊടുക്കണം. ഓക്കെ, അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എല്ലാ പിസ്റ്റൻ്റെയും ഒബ്സർവറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ബ്ലോക്ക് വെച്ച് കൊടുക്കണം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങ് അറ്റത്തെ ബ്ലോക്കിൽ നിന്ന് ഇങ്ങോട്ടിരിക്കണം 5-ാമത്തെ ബ്ലോക്കിനെ അങ്ങ് പൊട്ടിച്ച് കളയണം. എന്നിട്ട് അവിടെ ആയിട്ട് ഒരു സ്റ്റെയർ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ സ്റ്റെയറിലായിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതേപോലെ തന്നെ ദാണ്ട ഈ സൈഡിൽ നിന്നും കൂടെ ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടിരിക്കണം 5-ാമത്തെ ബ്ലോക്കിനെ അങ്ങ് പൊട്ടിച്ച് കളയണം. എന്നിട്ട് അവിടെ ആയിട്ട് ഒരു സ്റ്റെയർ വയ്ക്കണം. എന്നിട്ട് അതിലായിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ ഈ എല്ലാ ഡർട്ടിനെയും ഓരോ ബ്ലോക്ക് ഇടവിട്ട് ദാണ്ട ഇതുപോലെ ഹോ വെച്ച് ടിൽറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പിറകിലോട്ട് വന്നിട്ട് ഈ എല്ലാ ടിൽറ്റ് ചെയ്ത ബ്ലോക്കിൻ്റെയും പിറകിലായിട്ട് ദാണ്ട ഇതുപോലെ ഒബ്സർവർ വെച്ച് കൊടുക്കണം. ഇനി ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ട് ഈ എല്ലാ ഒബ്സർവറിൻ്റെയും രണ്ട് സൈഡിലും ആയിട്ട് ദാണ്ട ഇവിടെ നിന്നുകൊണ്ട് പിസ്റ്റൺ വെച്ച് കൊടുക്കണം. ഇനി ഇവിടെ പിറകിലോട്ട് വന്നിട്ട് ഈ എല്ലാ പിസ്റ്റൻ്റെ ഒബ്സർവറിൻ്റെ അടിയിലിരിക്കുന്ന ബ്ലോക്കിലായിട്ട് ദാണ്ട ഇങ്ങനെ ഓരോ ബ്ലോക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ടിപ്പോൾ വെച്ചാൽ എല്ലാ ബ്ലോക്കിൻ്റെയും പുറത്തായിട്ട് റെഡ് സ്റ്റോൺ ഡസ്റ്റ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ടിൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ബ്ലോക്കിലും പംപ്കിൻ അല്ലെങ്കിൽ വാട്ടർ മെലൺ നട്ട് കൊടുക്കണം. എന്നിട്ട് ഈ നട്ട സീഡിനെയൊക്കെ ഒന്ന് ബോൺ മീലും കൂടെ ചെയ്ത് കൊടുക്കണം.
ഓക്കെ, അങ്ങനെ നമ്മുടെ ഫാർമിൻ്റെ രണ്ടാമത്തെ ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൂന്ന് ലെയറും കൂടെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ മൊത്തത്തിൽ അഞ്ച് ലെയറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ലെയറിൽ തന്നെ ഈ ഫാർമിങ് കംപ്ലീറ്റ് ആക്കാം, പക്ഷേ അപ്പോഴും എഫിഷ്യൻസി കുറച്ച് കുറവായിരിക്കും. അഞ്ച് ലെയറും ചെയ്യണമെങ്കിൽ എഫിഷ്യൻസി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ഇനി ഇതേപോലെ തന്നെ ഒരു മൂന്ന് ലെയറും കൂടെ മുകളിലോട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഫാർമിൻ്റെ അഞ്ച് ലെയറും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, താണ്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഒബ്സർവറിൻ്റെയും പിസ്റ്റൻ്റെയും മേളിലായിട്ട് താണ്ടെ ഇതുപോലെ ബ്ലോക്ക് വെച്ച് കൊടുക്കണം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, താണ്ടെ ഇവിടെ ഈ അടിയിലിരിക്കുന്ന ബ്ലോക്കിൽ നിന്ന് മുകളിലോട്ട് പത്ത് ബ്ലോക്ക് വെച്ച് കൊടുക്കണം. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബ്ലോക്കിൽ നിന്നും കൂടെ ചെയ്ത് കൊടുക്കണം. ഇനി ഇതേപോലെ തന്നെ ഈ ബ്ലോക്കിൽ നിന്നും കൂടെ ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ തന്നെ താണ്ട ഈ ബ്ലോക്കിൽ നിന്നും കൂടെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത്രയും ചെയ്ത് കഴിയുമ്പോൾ താണ്ട ഇങ്ങനെ ഉണ്ടാവും കാണാൻ. ഇനി നമ്മൾ ആ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഈ സൈഡിലും കൂടെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒബ്സർവറിൻ്റെയും പിസ്റ്റൻ്റെയും മുകളിൽ വെച്ചേക്കുന്ന എല്ലാ ബ്ലോക്കിൽ നിന്നും താണ്ട ഈ സൈഡിലോട്ട് മൂന്ന് ബ്ലോക്ക് താണ്ട ഇതുപോലെ വെച്ചു കൊടുക്കണം. ഓക്കെ, അങ്ങനെ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ താണ്ട ഇങ്ങനെ ഉണ്ടാവും കാണാൻ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, താണ്ട ഇവിടെ തൊട്ട് അങ്ങ് മുകളിൽ വരെ ഗ്ലാസ് വെച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കണം ബാക്കി എല്ലാ ബ്ലോക്കിൽ നിന്നും കൂടെ ചെയ്ത് കൊടുത്ത് ഇവിടെ ഫുള്ളായിട്ട് ഗ്ലാസ് വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഫാർമ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയം കൊണ്ട് തന്നെ താണ്ട ഇത്രയും പംപ്കിനും മെലണും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫാർമ് നല്ല എഫിഷ്യൻ്റ് ആണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അവൻ്റെ ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീട്ടിൽ വരുന്നവരെയും നന്ദി, നമസ്കാരം.